കാറ്റിൻ്റെ മർമ്മരം കാതോർത്തിരുന്നാൽ കേൾക്കാൻ നിനക്കാത്തസ്ബീഹുകൾ ആറ്റിലെ തെളിനീരും കളകളനാദത്ത. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد أحمده حمدا بلا أحد أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. ويا قوم ما لي أدعوكم إلى النجاة وتدعونني إلى النار. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സർവാദിനാഥനായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച്, അവൻ്റെ പ്രവാചകനെ സംബന്ധിച്ച്, ദീനിനെ സംബന്ധിച്ച് പറയുവാനും കേൾക്കുവാനും സമയവും സന്ദർഭവും നമുക്ക് അനുകൂലമാക്കി തന്ന സർവാദിനാഥനായ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. മനുഷ്യൻ പൊതുവെ സമാധാനവും ശാന്തിയും രക്ഷയുമൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ്. എവിടെ നിന്നാണ് സമാധാനം ലഭിക്കുക, സ്വസ്ഥത അന്വേഷിക്കുക എന്നവൻ അന്വേഷിക്കാറുണ്ട്. പ്രശ്നങ്ങളെ, അസമാധാനത്തെ, അശാന്തിയെ മനുഷ്യരിഷ്ടപ്പെടാറില്ല. അതിൽ നിന്ന് കഴിവിൻ്റെ പരമാവധി മാറി നിൽക്കാനാണ് നല്ല മനുഷ്യർ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത്. ഇത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്. AD 1618 പുറത്തിറങ്ങിയ ഒരു പുസ്തകമാണ് ഉട്ടോപ്പിയ എന്ന് പറയുന്ന തോമസ് മൂർ രചിച്ച പുസ്തകം. ആ പുസ്തകത്തിൽ സുന്ദരമായൊരു ദ്വീപിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഉട്ടോപ്പിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതൊരു സങ്കല്പമാണ്. ഒരു സാങ്കല്പിക ദ്വീപിനെക്കുറിച്ച് അതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു നല്ല ദ്വീപ്, ആ ദ്വീപിൽ നല്ല ഒരു രാജാവുണ്ട്, അവിടെ കുറേ നല്ല മനുഷ്യരുണ്ട്, ആ ദ്വീപിലൊരു പ്രശ്നവുമില്ല, അവിടെ കള്ളത്തരമില്ല, ചതിയില്ല, കൊലപാതകങ്ങളില്ല, സമാധാനം നിറഞ്ഞൊരു ജീവിതമാണ് ആ കഥാപുസ്തകത്തിലെ കഥയിലൂടെ വായനക്കാർക്ക് വായിക്കാൻ സാധിക്കുന്നത്. ആ പുസ്തകം പുറത്തിറങ്ങിയ കാലഘട്ടത്തിൽ ആ പുസ്തകം വായിച്ച ആളുകൾ, അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു പോലും, ദൈവമേ ദൈവമേ, ഞങ്ങൾക്കൊരു ഉട്ടോപ്പസ് രാജാവിനെ നൽകണേ എന്ന്. ആ പുസ്തകം അത്രമാത്രം അവരിൽ സ്വാധീനം ചെലുത്തി എന്നതും അന്ന് ജീവിച്ച ആളുകളുടെ മനസ്സിൻ്റെ ഉള്ളിലെ ആഗ്രഹവുമാണ് ആ പ്രാർത്ഥന വെളിവാക്കുന്നത്. സമാധാനമുള്ള ഒരു ലോകം, പ്രശ്നങ്ങളില്ലാത്ത ഒരു ലോകം, അനീതിയില്ലാത്ത ഒരു രാജ്യം, അത് മനുഷ്യരാഗ്രഹിക്കുന്നുണ്ട്. ഈ പുസ്തകത്തിന് സമാനമായ വേറെയും പുസ്തകങ്ങൾ പുറത്തിറങ്ങി. ദ സിറ്റി ഓഫ് ദ സൺ എന്ന് പറയുന്ന പുസ്തകത്തിലും ഇതിന് സമാനമായ ആശയങ്ങൾ പറയുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ കേരളക്കരയിൽ തന്നെ ഓണവുമായി ബന്ധപ്പെട്ട്, യഥാർത്ഥത്തിൽ അത് ഓണവും എന്ന് പറയുന്നത് ഹൈന്ദവ
സഹോദരങ്ങളുടെ ആഘോഷമാണ്. നമുക്കറിയാം അത്. അതിലെ മഹാബലിയുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ സാധാരണ പറയാറുള്ളത് മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പറഞ്ഞ ആ പാട്ടിലൂടെ പഠിപ്പിക്കുന്നത് എന്താണ്? ഒരു സമാധാനമുള്ള ലോകത്തെക്കുറിച്ചാണ്, ഒരു സമാധാനമുള്ള പ്രദേശത്തെക്കുറിച്ചാണ് അവിടെ ചർച്ച. പട്ടിണിയില്ലാത്ത, കള്ളമില്ലാത്ത, ചതിയില്ലാത്ത. ഞാൻ പറയുന്നത് മനുഷ്യരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചിന്തയുണ്ട്, സമാധാനം ഉണ്ടാകണം, സ്വസ്ഥതയുണ്ടാകണം, ശാന്തിയുണ്ടാകണം. പക്ഷേ സഹോദരങ്ങളെ, എങ്ങനെയാണ് മനുഷ്യന് സമാധാനം കണ്ടെത്താൻ കഴിയുക? എവിടെ നിന്ന് മനുഷ്യന് സ്വസ്ഥത ലഭിക്കും? എന്താണ് അതിനുള്ള വഴി? അവിടെയാണ് നേരത്തെ അർഷദൊക്കെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യരുടെ ഈ ആഗ്രഹത്തിൻ്റെ മുൻപിൽ പല ആളുകളും പലതുമായി കൊണ്ട് കടന്നു വന്നു. അതിലൊരു വിഭാഗം ആളുകൾ പറഞ്ഞത് മനുഷ്യന് സമാധാനം വേണമെങ്കിൽ മതം വേണ്ട എന്നാണ്. മതം എന്നുള്ളതാണ് സകല പ്രശ്നങ്ങളുടെയും കാരണം. അതുകൊണ്ട് തന്നെ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്, മതം ആവശ്യമില്ല എന്ന ഒരു വിഭാഗം ആളുകൾ. എന്നാൽ സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ മതം വേണ്ട, മതം ഇല്ല, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്നൊക്കെ പറയുന്ന ആളുകളുടെ മനസ്സിൻ്റെ ഉള്ളിൽ പോലും ദൈവവിശ്വാസമുണ്ട് എന്നാണ് അവരുടെയൊക്കെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാനൊരൊറ്റ ഉദാഹരണം പറയാം. കേരളത്തിൻ്റെ പ്രിയങ്കരനായിരുന്ന മുൻ മുഖ്യമന്ത്രി ഇ കെ നയനാർ, അദ്ദേഹം അറിയപ്പെട്ട ദൈവനിഷേധിയായിരുന്നു. അദ്ദേഹം മതം ആവശ്യമില്ല എന്ന് പറയുന്ന, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന സിദ്ധാന്തം പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തയാളാണ്. അദ്ദേഹത്തോടൊരിക്കൽ അദ്ദേഹത്തിൻ്റെ പി എയുമായി ബന്ധപ്പെട്ട ഒരു ആരോപണവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം പത്രപ്രവർത്തകർ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് അദ്ദേഹം നൽകുന്നൊരു മറുപടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ അദ്ദേഹം പറഞ്ഞോടൂ, എല്ലാം കേൾക്കുന്ന ഒരാൾ മുകളിലുണ്ട് എന്ന് അദ്ദേഹം പറയാൻ പത്രക്കാരോട്. പത്രക്കാരൊക്കെ പൊട്ടിച്ചിരിച്ചു. ആരാണ് ഈ എല്ലാം കേൾക്കുന്ന ഒരാളാരാ? ആ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ പോലും എല്ലാം കേൾക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന വാചകം അദ്ദേഹം അറിയാതെ പുറത്തു വരികയാണ് ചെയ്തത്. അപ്പം നോക്കൂ, നിങ്ങൾ മതം വേണ്ട എന്ന് പറയുന്ന ആളുകളുടെ മനസ്സിൻ്റെ ഉള്ളിൽ പോലും ദൈവവിശ്വാസമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം സമാധാനം തേടി മനുഷ്യർ പോകേണ്ട വഴി ഏതാ? ഒരു കൂട്ടർ പറഞ്ഞു മതം വേണ്ടാത്ത വഴി, മതമില്ലാത്ത വഴി, മതമാണ് സകല പ്രശ്നങ്ങളുടെയും കാരണം. രണ്ടാമത്തൊരു വിഭാഗം, മനുഷ്യർ ആത്മീയമായി മോക്ഷം ആഗ്രഹിക്കുന്നവരാണ് എന്ന് മനസ്സിലാക്കി ആത്മീയമായി മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന ആളുകളാണ്. അത് മുസ്ലിങ്ങളിലുണ്ട്, ക്രൈസ്തവരിലുണ്ട്, ഹൈന്ദവരിലുണ്ട്, എല്ലാ മതങ്ങളിലുമുണ്ട്. ആത്മീയമായ മേഖലയിലൂടെ മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന ആളുകൾ, മനുഷ്യൻ്റെ ആഗ്രഹ സഫലീകരണത്തിനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ. മനുഷ്യൻ്റെ വലിയ ആഗ്രഹമാണ് മക്കളുണ്ടാവുക, നല്ല ജോലിയുണ്ടാവുക, അതേപോലെ തന്നെ സമ്പത്തുണ്ടാവുക. ഈ വഴികൾക്കെല്ലാം ഞങ്ങളുടെ അടുക്കൽ മാർഗങ്ങളുണ്ട്, നിങ്ങൾ ഞങ്ങളുടെ അടുക്കൽ വരൂ, ഞങ്ങളുടെ മാല ധരിക്കൂ, ഞങ്ങളുടെ മോതിരം ധരിക്കൂ, അതേപോലെ തന്നെ ഇന്ന ദിക്റു ചൊല്ലൂ, ഇന്ന പ്രാർത്ഥന നിർവഹിക്കൂ എന്ന് പറഞ്ഞ് മനുഷ്യരെ ആത്മീയമായി കൊണ്ട് ചൂഷണം ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളെയും നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ പറ്റും. വേറെ ഒരു വിഭാഗം പറഞ്ഞത് സകല പ്രശ്നങ്ങളുടെയും കാരണം ആയുധമെടുക്കാത്തതാണ്. എല്ലാ പ്രശ്നങ്ങളും തീരും, ആളുകൾ അള്ളാഹുവിലേക്ക് മടങ്ങും, അതിനെന്ത് വേണം? ആയുധമെടുക്കണം. ആയുധമെടുക്കാത്തതാണ്. പ്രത്യേകിച്ച് ഇന്ത്യയെ പോലെയുള്ള രാജ്യത്ത് മുസ്ലിങ്ങളായ ആളുകൾ ആയുധം എടുക്കണമെന്ന് പ്രചരിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അതാണ് സമാധാനത്തിൻ്റെ വഴി, അതാണ് ശാന്തിയുടെ വഴി എന്നാണ് അവർ പറയുന്നത്. അതിന് പച്ചയായി വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളെ ദുർവ്യാഖ്യാനിക്കാറുണ്ട്. എൻ്റെ കയ്യിലൊരു ഒരു ഒരു മാസികയുണ്ട്, ഒരു പ്രസിദ്ധീകരണം, തെളിവ് എന്നാണ് അതിൻ്റെ പേര്. അതിൽ പറയുന്നൊരു വാചകം വിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെയും സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയിൽ നോമ്പുമായി ബന്ധപ്പെട്ട ആയത്തിന് അവർ കൊണ്ടുവന്നു. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ്സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബലികും ലഅല്ലകും തത്തഖൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ. ഈ ആയത്തവർ കൊണ്ടുവന്നു, ആയുധമെടുക്കണമെന്ന് പറയുന്ന ആളുകൾ. എന്നിട്ട് അതിൻ്റെ ചുവട്ടിൽ അവർ ആയത്ത് കൊണ്ടുവന്നു, കുതിബ അലൈക്കുമുൽ ഖിതാൽ, സത്യവിശ്വാസികളെ നിങ്ങളുടെ മേൽ യുദ്ധം നിർബന്ധമാണ് എന്ന് പറയുന്ന ആയത്ത്. എന്നിട്ട് അത് രണ്ടും കൂടി യോജിപ്പിക്കുന്ന എങ്ങനെയെന്നറിയോ? ഒരു സത്യവിശ്വാസി ഒരു വർഷത്തിൽ ഒരു മാസക്കാലം നോമ്പ് നോൽക്കുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ്. അവിടെ അല്ലാഹു പ്രയോഗിച്ചെന്താ? കുതിബ അലൈക്കുമുസ്സിയാം. അതേപോലെ അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് കുതിബ അലൈക്കുമുൽ ഖിതാൽ, സത്യവിശ്വാസികളെ നിങ്ങളുടെ മേൽ യുദ്ധം നിർബന്ധമാണ്, അതുകൊണ്ട് നിർബന്ധമായും സത്യവിശ്വാസികൾ ഒരു വർഷത്തിൽ ഒരു തവണ യുദ്ധം ചെയ്യണം. ആലോചിച്ചു നിങ്ങൾ, ആ യുദ്ധം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഇല്ലായെങ്കിൽ ആ സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കണം എന്നുവരെ ആ പ്രസിദ്ധീകരണത്തിൽ എഴുതി വച്ചിട്ടുണ്ട്.
അപ്പൊ നോക്കൂ നിങ്ങൾ, ഇതാണ് വേറൊരു വിഭാഗം ആളുകൾ പറയുന്നത്, ആയുധമെടുക്കണം. ആയുധമെടുക്കുന്നതിലൂടെയാണ് മനുഷ്യർക്ക് സമാധാനം കണ്ടെത്താൻ പറ്റുക. നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ പറഞ്ഞ വഴികളിലൂടെയൊക്കെ പോയാൽ മനുഷ്യന് സമാധാനവും സന്തോഷവും ആശ്വാസവും കണ്ടെത്താൻ കഴിയുമോ? ഇല്ല എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. ഈ വഴികളിലൂടെ പോയ ആളുകൾ ആരും തന്നെ യഥാർത്ഥത്തിലുള്ള സ്വസ്ഥത അനുഭവിച്ചവരായി, സമാധാനം അനുഭവിച്ചവരായി നമ്മൾ കാണുന്നില്ല. നമ്മൾ ലോകം ഒന്നും എടുക്കണ്ട, നമ്മുടെ കൊച്ചു കേരളത്തിൽ ഈ മേഖലകളിൽ പ്രസിദ്ധരായ ആളുകളുടെ ഇന്നത്തെ അവസ്ഥകൾ, അതേപോലെ തന്നെ ഈ മേഖലകളിലൂടെ സമാധാനം തേടിപ്പോയ മനുഷ്യരുടെ ഏറ്റുപറച്ചിലുകൾ നമ്മൾ ദിനേന കേട്ടുകൊണ്ടിരിക്കണം. തട്ടിപ്പിനെക്കുറിച്ച്, അവരുടെ കള്ളത്തരങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ ദിനേന നമ്മൾ കേൾക്കുന്നു. അപ്പോൾ എന്താണ് സഹോദരങ്ങളെ സമാധാനത്തിനുള്ള യഥാർത്ഥത്തിലുള്ള വഴി? എനിക്ക് സമാധാനമുണ്ടാകാനുള്ള വഴി ഞാൻ കണ്ടെത്തിയാലോ? ഓരോ ആളുകളും അവനവൻ്റെ ബുദ്ധി ഉപയോഗിച്ച് സമാധാനത്തിനുള്ള സന്തോഷത്തിനുള്ള വഴി കണ്ടെത്തിയാൽ അത് ശരിയാകുമോ? ഒന്നും വേണ്ട. നമ്മളിപ്പോൾ ജുബൈലിലാണ്. ജുബൈലിൽ ഇന്ന് ഈ സമയം മുതൽ, ഇപ്പോൾ ഒന്നര മണിയായി, ഒന്നര മണി മുതൽ രണ്ടര മണി വരെ ജുബൈലിൽ എന്തും ചെയ്യാമെന്നൊരു ഒരു നിയമം ഇവിടെയുള്ള ആളുകൾ, ഇവിടുത്തെ ഭരണാധികാരികൾ കൊണ്ടുവന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? എന്തും പ്രവർത്തിക്കുക, ആരും ചോദ്യം ചെയ്യൂല. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പോലീസ് നിങ്ങളെ പിടിക്കൂല, നിങ്ങളെ എക്സിറ്റ് അടിക്കൂല, ഹുറൂജ് അടിക്കുക, ഒന്നും ചെയ്യൂല. നിങ്ങൾക്ക് എന്തും ചെയ്യാം. ജുബൈൽ കുട്ടിച്ചോറാകും. ജുബൈൽ എന്ന് പറഞ്ഞ സ്ഥലം പോലും ഇല്ലാത്ത അവസ്ഥ വരും. ഇവിടെയുള്ള ബാങ്ക് കൊള്ളയടിക്കപ്പെടും. ലുലുവൊന്നും അവിടെ ഉണ്ടാവൂല ചിലപ്പോൾ. അങ്ങനെ അവിടുന്ന് ആൾക്കാരൊക്കെ നീ മാന്തി കൊണ്ടുപോകും അല്ലേ? കാരണം എന്താ, മനുഷ്യന് ജീവിക്കാൻ നിയമങ്ങൾ ആവശ്യമാണ്. നിയമങ്ങളില്ലെങ്കിൽ പ്രശ്നമാണ്. ട്രാഫിക് നിയമങ്ങൾ, അതേപോലെ തന്നെ എല്ലാ മേഖലകളിലും നിയമങ്ങൾ ആവശ്യമാണ്. ഇത് ആരുണ്ടാക്കും? ഈ നിയമങ്ങൾ ആര് പറഞ്ഞു തരും? മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ നിയമങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ? ദുനിയാവുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ തന്നെ, മനുഷ്യരുണ്ടാക്കിയ നിയമങ്ങളിൽ തന്നെ ഒട്ടനവധി അബദ്ധങ്ങൾ നമുക്ക് കാണാൻ പറ്റും. യഥാർത്ഥത്തിൽ മനുഷ്യന് വഴി കാണിക്കാൻ, നിയമങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ ബുദ്ധിക്ക് സാധ്യമല്ല, നമ്മുടെ ബുദ്ധിക്ക് കഴിയില്ല. ഞാനതിന് ഉദാഹരണം പറയാം. BBC പുറത്തുവിട്ട ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. ഒരമ്മ എയർപോർട്ടിലൂടെ അങ്ങനെ കടന്നു പോകുകയാണ്. ആ എയർപോർട്ടിലൂടെ കടന്നു പോകുന്ന അമ്മയുടെ കൈവശം എയർപോർട്ടിലൂടെ കൊണ്ടുപോകാൻ പാടില്ലാത്ത എന്തോ ഒന്നുണ്ട്. നിയമപാലകർ പിടികൂടി, അവരവരുടെ പെട്ടി പരിശോധിച്ചു, അവരുടെ വസ്ത്രം പരിശോധിച്ചു, പക്ഷെ ഒന്നും കണ്ടെത്തിയില്ല. അവസാനമാണ് അവർ കാര്യം ശ്രദ്ധിച്ചത്, ആ അമ്മയുടെ കയ്യിലൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനെ അവർ ശ്രദ്ധിച്ചു. ആ കുഞ്ഞിന് ജീവനില്ല, ആ കുഞ്ഞിന് ജീവനില്ല. ആ കുഞ്ഞിനെ അവർ വിശദമായ പരിശോധന നടത്തിയപ്പോൾ അവർ കണ്ടു, ആ കുഞ്ഞിൻ്റെ കുഞ്ഞു ഹൃദയം പിളർത്തി അതിൻ്റെ ഉള്ളിലെ അവയവങ്ങളെല്ലാം പുറത്തു കളഞ്ഞ് അവിടെ മാരകമായ മയക്കുമരുന്നുകൾ ചേർത്ത് വെച്ച് ആ കുഞ്ഞു ഹൃദയം തുന്നിച്ചേർത്ത് ഒരു എയർപോർട്ടിലൂടെ മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ച ഒരമ്മയുടെ വാർത്ത വീഡിയോ അടക്കം ചെയ്തിരുന്നു, പുറത്തുവിട്ടു BBC. സഹോദരങ്ങളെ, നിങ്ങൾ പറ, അത് നന്മയാണോ അത് നല്ലതാണോ? നമ്മളെല്ലാവരും ഏകസ്വരത്തിൽ പറയും അത് ശരിയല്ല, നന്മയല്ല എന്ന്. പക്ഷെ ആ അമ്മ പറയുന്നത് ശരിയാണെന്നാണ്. ആ അമ്മ പറഞ്ഞ, എനിക്ക് ജീവിക്കണം, ജീവിക്കാൻ പണം ആവശ്യമാണ്, അതുകൊണ്ട് തന്നെ ഇത് നന്മയാണ്, എനിക്കിത് ചെയ്യല്ലാതെ വേറെ വഴിയില്ല. മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് നന്മയും തിന്മയും കണ്ടെത്തുക സാധ്യമല്ല. മഹാരാഷ്ട്രയിലെ കോടതിയിൽ ഒരു കേസ് വന്നിരുന്നു, അത്ഭുതകരമായ ഒരു കേസ്. എന്താ കേസ്? ഒരു മാതാവും പിതാവും പ്രായമുള്ള ഒരു അമ്മയും അച്ഛനും കോടതിയിൽ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ മരുമകൾക്ക് പ്രസവിക്കാനുള്ള വിധി തരണം, ഞങ്ങളുടെ മകള് മരുമകൾ പ്രസവിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, കോടതി ഒന്ന് വിധി പറയണമെന്ന്. എന്താ പ്രശ്നം? ആ അമ്മയുടെയും അച്ഛൻ്റെയും മകൻ വിവാഹം കഴിച്ച പെൺകുട്ടി. ആ പെൺകുട്ടി വിവാഹം കഴിച്ചു, അവർ ദാമ്പത്യ ജീവിതം ആരംഭിച്ചു, സന്തോഷത്തോടുകൂടി ജീവിക്കാണ്. ആ പെൺകുട്ടി ഗർഭിണിയായി, ഉടൻ എന്ത് ചെയ്തു, ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ടു, ഒരു അപകടത്തിൽ മരിച്ചു. കോടിക്കണക്കിന് സ്വത്തിൻ്റെ ഉടമയാണവർ. അപ്പോൾ ആ പ്രായം ചെന്ന അച്ഛനും അമ്മയും അവരുടെ മകൻ നഷ്ടമായി. ഇനി അവർക്കുള്ള ഏക പ്രതീക്ഷ എന്താ? ഈ മരുമകളുടെ ഗർഭാശയത്തിൽ വളരുന്ന തൻ്റെ മകൻ്റെ കുഞ്ഞാണ്. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ അവർ ആഗ്രഹിക്കുന്നു. പക്ഷേ ആ പെൺകുട്ടി പറഞ്ഞ എന്താറിയോ, ആ പെൺകുട്ടി പറയുന്നത്, ഞാൻ വിവാഹം കഴിച്ച ഉടനെ എൻ്റെ ഭർത്താവ് മരണപ്പെട്ടു, എനിക്കിനിയും ജീവിക്കണം, ഞാൻ ഈ കുഞ്ഞിനെ പ്രസവിച്ചാൽ വിവാഹ കമ്പോളത്തിൽ ഞാൻ രണ്ടാം നമ്പറാകും, എന്നെ മറ്റൊരാൾ വിവാഹം കഴിക്കില്ല, അതുകൊണ്ട് തന്നെ എനിക്കെന്തു വേണം, ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്യണം, ഒഴിവാക്കണം, ഇതിനെ ഉപേക്ഷിക്കണം, അതല്ലാതെ എൻ്റെ മുമ്പിൽ വഴിയില്ല. അങ്ങനെയാണ് കേസ് കോടതിയിലെത്തിയത്. നോക്കൂ, നിങ്ങൾ നീതിയുടെ ഭാഗത്തു നിന്ന് വിധി പറയേണ്ട. കോടതി എന്താ പറഞ്ഞെന്നറിയോ, നിങ്ങൾ രണ്ടു കൂട്ടരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് ആലോചിച്ചൊരു തീരുമാനത്തിലെത്തി ഇങ്ങോട്ട് വരുന്നു, പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല.
നമുക്കറിയാം അതിലേതാണ് ശരി ഏതാണ് നന്മ എന്ന്. നമ്മുടെ അടുക്കൽ മറുപടിയുണ്ട്. ആ മറുപടി നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയതല്ല, നമ്മൾ ആലോചിച്ചുണ്ടാക്കിയതല്ല. ഞാൻ പറയുന്നത് മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് നന്മയും തിന്മയും കണ്ടെത്തുക എന്നുള്ളത് സാധ്യമല്ല. അവിടെയാണ് മതങ്ങളുടെ പ്രസക്തി, അവിടെയാണ് പ്രവാചകന്മാരുടെ പ്രസക്തി. നോക്കൂ, നിങ്ങൾ മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് നന്മയും തിന്മയും കണ്ടെത്താൻ സാധ്യമല്ല എങ്കിൽ പിന്നെ ഞാനിത് പറഞ്ഞു തരണം, ഒരു സംശയമല്ല. മനുഷ്യനെ സൃഷ്ടിച്ച പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ പടച്ച തമ്പുരാൻ മനുഷ്യന് നിയമങ്ങൾ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താ അവിടെയുള്ള പ്രശ്നം? കുറേ മതങ്ങളുണ്ട്, ഒരുപാട് ഇസങ്ങളുണ്ട്. ക്രൈസ്തവർ പറയുന്നു ഇതാണ് ദൈവീകമായ ദർശനം, ഹൈന്ദവർ പറയുന്നു ഇതാണ് ദൈവീകമായ ദർശനം, അതേപോലെ തന്നെ ഏതൊക്കെ മതങ്ങളുണ്ട് അവരൊക്കെ പറയും ഇതാണ് ശരിയായത്. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സമാധാനം അന്വേഷിക്കുന്ന, ശാന്തി അന്വേഷിക്കുന്ന, ദൈവീകമായ ദർശനം ഏത് എന്ന് അന്വേഷിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവിടെ പഠനം അനിവാര്യമാണ്. അവൻ പഠിക്കണം മതങ്ങളെക്കുറിച്ച്, ഇസങ്ങളെക്കുറിച്ച്, ദർശനങ്ങളെക്കുറിച്ച് അവൻ പഠിക്കണം. എന്നിട്ട് നമുക്ക് പറയാൻ പറ്റണം ഈ പ്രപഞ്ചത്തെക്കുറിച്ച്, ഈ പ്രപഞ്ചത്തിനുള്ള സൃഷ്ടികളെക്കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യം ബോധ്യമായി, ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട്, ഒരു ദൈവമുണ്ട്, ആ ഈ പ്രപഞ്ചം താനെ ഉണ്ടായതല്ല എന്നെനിക്ക് മനസ്സിലായി. അപ്പോഴാണ് ദൈവവിശ്വാസത്തെക്കുറിച്ച് പല മതങ്ങളും പലതും പറയുന്നത്, യേശു ദൈവമാണ് എന്ന് പറയുന്നവർ, ശ്രീരാമൻ ദൈവമാണ് എന്ന് വിശ്വസിക്കുന്നവർ, ശ്രീബുദ്ധനെ ആരാധിക്കുന്നവർ, മമ്പുറം തങ്ങളും ബദരീങ്ങളും സി എം മടവൂരുമൊക്കെ ലോകം നിയന്ത്രിക്കുന്നവരാണ് എന്ന് പറയുന്നവർ. ഞാൻ പഠിച്ചു, ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി യഥാർത്ഥത്തിൽ പരിശുദ്ധ ഇസ്ലാം ഖുർആനിലൂടെ പരിചയപ്പെടുത്തുന്ന ദൈവവിശ്വാസമാണ് ശരിയായിട്ടുള്ളത്, അതാണ് ദൈവീകമായ ദർശനം, അതുകൊണ്ട് ഞാൻ മുസ്ലിമായി, അതുകൊണ്ട് ഞാൻ വിശ്വാസിയായി, ഇതാണ് സമാധാനത്തിൻ്റെ മാർഗം എന്ന് നമുക്ക് പറയാൻ പറ്റണം. അതുമാത്രമാണ് സമാധാനത്തിൻ്റെ വഴി, അതുമാത്രമാണ് മോചനത്തിൻ്റെ വഴി, അതുമാത്രമാണ് മനുഷ്യന് രക്ഷയേകുന്ന, മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം തമ്പുരാൻ അവതരിപ്പിച്ച ദർശനം. അത് പരിശുദ്ധ ഇസ്ലാം മാത്രമാണ്. അതിലേക്ക് എന്തു ചെയ്തു? അതിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വഴി കാണിക്കാൻ പ്രവാചകന്മാരെ നിയോഗിച്ചു. അല്ലാഹു പറഞ്ഞു ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മതം അത് ഇസ്ലാം മാത്രമാണ്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീന ഫല യുഖബല മിൻഹു വഹുവ ഫിൽ ആഖിറത്തി മിനൽ ഖാസിരീൻ. ഇസ്ലാം അല്ലാത്തതിനെ ഒരാൾ മതമായി സ്വീകരിച്ചാൽ അവരിൽ നിന്നുള്ളത് സ്വീകരിക്കൂല. എന്തല്ല പറഞ്ഞത്? മനുഷ്യരെ, ദൈവീകമായ മതം അത് ഇസ്ലാം മാത്രമാണ്. നിങ്ങളെ അവൻ സൃഷ്ടിച്ചു, നിങ്ങൾക്കവൻ മതം നൽകി, നിങ്ങൾക്കവൻ വിവേചന ബുദ്ധി നൽകി, നന്മയും തിന്മയും കണ്ടെത്താനുള്ള വഴി പറഞ്ഞു തന്നു. അലൽ ഇൻസാനി ഹീനം മിൻ അദ്ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറ ഇന്ന ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫതിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ ഇന്ന ഹദൈനഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. അല്ലാഹു പറഞ്ഞു ഒന്നുമില്ലായ്മയിൽ നിന്ന്, ശുദ്ധ ശൂന്യതയിൽ നിന്ന് അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? അല്ലാഹു സുബ്ഹാനഹു തആല, അല്ലാഹു നമുക്ക് കേൾവി നൽകി, അല്ലാഹു നമുക്ക് കാഴ്ച നൽകി, അതേപോലെ തന്നെ അല്ലാഹു എന്ത് ചെയ്തു? അവൻ നമുക്ക് വഴി കാണിച്ചു തന്നു. ഇന്ന ഹദൈനഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. നന്ദിയുടെ വഴി സ്വീകരിക്കാം, നന്ദി കേടിന്റെ വഴി സ്വീകരിക്കാം. ഈ രണ്ട് വഴി മനുഷ്യന്റെ മുമ്പിൽ അല്ലാഹു പറഞ്ഞു തന്നു. ഏതാണ് വഴി? ഒന്ന് നന്ദിയുടെ വഴിയാണ്, മറ്റൊന്ന് നന്ദികേടിൻ്റെ വഴിയാണ്. മനസ്സിലായില്ലേ? നന്ദിയുടെ വഴിയാണ്, നന്ദികേടിൻ്റെ വഴിയാണ്. ഏതാണ് ദൈവീകമായ ദർശനം? മനുഷ്യരുടെ മോചനത്തിന് വേണ്ടി പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് അവതരിപ്പിച്ച ആ ഹുദ ഏതാണ്? യാതൊരു സംശയവുമല്ല, അത് നന്ദിയുടെ വഴിയാണ്. മനസ്സിലായില്ലേ? നന്ദികേടിൻ്റെ വഴിയല്ല. അതുകൊണ്ട് തന്നെ ആ നന്ദികേടിൻ്റെ വഴി സ്വീകരിക്കാതെ നന്ദിയുടെ വഴി സ്വീകരിക്കുന്ന, മോചനത്തിൻ്റെ വഴി സ്വീകരിക്കുന്ന ആളുകളായി നമ്മൾ മാറണം. അള്ളാഹു സുബ്ഹാനഹു വതആല ആദം നബി അലൈഹി സലാമയെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അല്ലാഹു പറഞ്ഞു ഹുദ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദ ഫമൻ തബിയ ഹുദായ ഫല ഖൗഫുൻ അലൈഹിം വലഹും യഹ്സനൂൻ. തുടരെ തുടരെ പ്രവാചകന്മാരെ നിയോഗിച്ചുകൊണ്ടേയിരിക്കും. ആ പ്രവാചകന്മാർ കൊണ്ടുവരുന്ന ആദർശം ആരാണോ സ്വീകരിക്കുന്നത്, സന്ദേശം ആരാണോ സ്വീകരിക്കുന്നത്, അവർ ദുഃഖിക്കേണ്ടി വരികയില്ല. സഹോദരങ്ങളെ, ദൈവീക ദർശനമെന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യരിലേക്ക് എത്തിച്ച സന്ദേശങ്ങളാണ്. അതാണ് മനുഷ്യരുടെ മോചനത്തിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ പടച്ച തമ്പുരാൻ അവതരിപ്പിച്ച ദർശനം. അത് സുരക്ഷിതമാണ്, അത് സുരക്ഷയാണ്. എന്തിനു പറയണം? അന്ത്യപ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാനവ സമൂഹത്തിനുള്ള സുരക്ഷയാണ്. ഞാൻ വെറുതെ പറയുന്ന വാചകമല്ല. ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം സൂറത്തു ബലദിൻ്റെ
തഫ്സീർ സൂറത്ത് ബലദിന്റെ അതിന്റെ വിശദീകരണത്തിൽ ഒന്നാമത്തെ ആയത്തിൽ തന്നെ ലഅ ഉഖസിമു ബിഹാദൽ ബലദ് എന്ന് പറയുന്ന ആയത്തിൽ അദ്ദേഹം നൽകുന്ന ഒരു വിശദീകരണമുണ്ട്. വളരെ സുന്ദരമായ ഒരു വിശദീകരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുമ്പോൾ മക്കക്ക് പ്രത്യേകതയുണ്ട് എന്നൊരു പ്രയോഗമുണ്ടതിൽ. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുമ്പോൾ മക്കക്ക് പ്രത്യേകത ഉണ്ട്. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ അത് സമൂഹത്തിനുള്ള സുരക്ഷയായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ നമുക്കുള്ള സുരക്ഷയായിരുന്നു. എങ്ങനെയാണ്? വിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞു, വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. നബിയോട് അല്ല പറയാണ്, എന്നാൽ നീ അവർക്കിടയിൽ ഉണ്ടായിരിക്കുമ്പോൾ അല്ലാഹു അവരെ ശിക്ഷിക്കുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് സുരക്ഷയായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ആ സമൂഹത്തിന് സുരക്ഷയാണ്. പ്രവാചകൻ പറഞ്ഞു, അന്നുജൂമു അമനതുസ്സമാ ഫഇദാ ദഹബത്തിൻ നുജൂം അതസ്സമാ. നക്ഷത്രങ്ങൾ ആകാശത്തിനുള്ള സുരക്ഷിതത്വമാണ്. ആ നക്ഷത്രങ്ങൾ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിന്റെ സുരക്ഷ നഷ്ടപ്പെടും, തകർന്നു തരിപ്പണമാകും. അതേപോലെ തന്നെ ഞാൻ എൻ്റെ സഹാബത്തിനുള്ള സുരക്ഷയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമ പറയുന്നത് സ്വഹീഹായ ഹദീത്തുകളിൽ നമുക്ക് കാണാൻ പറ്റും. ആ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തൻ്റെ ഉമ്മത്തിന് സുരക്ഷയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകം അവസാനം വരെയുള്ള മനുഷ്യ സമൂഹത്തിന് സുരക്ഷയുടെ വഴി പറഞ്ഞു തന്നിട്ടുണ്ട്, സുരക്ഷിതമായ മാർഗം കാണിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത്. അതിലെ ഒന്നാമത്തെ കാര്യം എന്താ? വിശ്വാസപരമായ സുരക്ഷയാണ്. വിശ്വാസപരമായ സുരക്ഷിതത്വം അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ സമൂഹത്തെ പഠിപ്പിച്ചു. ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അഖീദയാണ്, അതിൻ്റെ ആദർശമാണ്. നോക്കൂ, നിങ്ങൾ ദൈവം തമ്പുരാൻ, പടച്ച തമ്പുരാൻ നമുക്ക് അവതരിപ്പിച്ചു തന്ന വിശ്വാസം, അതേറ്റവും സുരക്ഷിതമായ ആദർശമാണ്, സുരക്ഷിതമായ വിശ്വാസമാണ്, വികലമായ വിശ്വാസമല്ല. വികലമായ വിശ്വാസങ്ങൾ പേറിയ ഒരു സമൂഹത്തിലേക്കാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം വരുന്നത്. ബാണ്ടാപ്പ് പേറി, പ്രയാസങ്ങളുടെ ബുദ്ധിമുട്ടിൻ്റെ ബാണ്ടാപ്പുകൾ പേറി ജീവിച്ച ഒരു സമൂഹത്തിൻ്റെ ഇടയിലേക്ക് നബി വന്നു. നബിയുടെ ദൗത്യം പറയുമ്പോൾ തന്നെ അള്ളാഹു അത് പറയുന്നുണ്ട്, വയല്ലാഹു അൻഹു മിസ്റകും, അവരുടെ മുതുകുകളിൽ നിന്ന് പ്രയാസത്തിൻ്റെ ബാണ്ടക്കെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറക്കി വെച്ചു. ഏതായിരുന്നു ആ ബാണ്ടക്കെട്ട്? വികല വിശ്വാസങ്ങളുടെ ബാണ്ടക്കെട്ട്, വികലമായ വിശ്വാസങ്ങളുടെ ബാണ്ടക്കെട്ട്. എല്ലാ തിന്മകളും അവിടെ ഉണ്ടായിരുന്നു. മദ്യപിക്കുന്ന, വ്യഭിചരിക്കുന്ന, തോന്നിവാസം കാണിക്കുന്ന, യുദ്ധം ചെയ്യുന്ന, എല്ലാ നെറികേടും പ്രവർത്തിക്കുന്ന ഒരു സമൂഹം. അവരിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. അവരോട് എന്താ പറഞ്ഞത്? നിങ്ങൾ യുദ്ധം ചെയ്യരുതെന്ന, നിങ്ങൾ വ്യഭിചരിക്കരുതെന്ന, നിങ്ങൾ മോഷ്ടിക്കരുത്. അല്ല, നബി പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, ഏകനായ പടച്ച തമ്പുരാനെ മാത്രം നിങ്ങൾ ആരാധിക്കണം. ആരാധന കർഹനായ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. ഫഅലം, നിങ്ങൾ അറിയണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാ, ആരാധന കർഹനായ അല്ലാഹു മാത്രമേ ഉള്ളൂ. എന്താ സംഭവിച്ചത്? വികല വിശ്വാസങ്ങളുമായി ജീവിച്ച ആ സമൂഹം വിശ്വാസരംഗത്ത് അവർക്ക് സുരക്ഷിതമായൊരു വഴി പറഞ്ഞു കൊടുത്തപ്പോൾ അവരിൽ നിന്ന് ബാക്കിയുള്ള തിന്മകളൊക്കെ നീങ്ങി. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഞങ്ങളോട് വന്ന് മദ്യപിക്കരുത് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങൾ നന്നാകുമായിരുന്നില്ല. ഞങ്ങൾ നന്നാകാനുള്ള കാരണം എന്താ? ഞങ്ങൾ നന്നാകാനുള്ള കാരണം ഞങ്ങളുടെ മനസ്സിലേക്ക് ഇസ്ലാം പ്രവേശിച്ചു, അള്ളാഹുവിലുള്ള വിശ്വാസമുണ്ടായി എന്നുള്ളതാണ്. സഹോദരങ്ങളെ, സമാധാനം ആഗ്രഹിക്കുന്നവർ ആദ്യം അവർ നന്നാക്കേണ്ടത്, ആദ്യം അവർ ശരിയാക്കേണ്ടത് ശരിയായ വിശ്വാസം സ്വീകരിക്കുക എന്നുള്ളതാണ്. ശരിയായ വിശ്വാസം നമ്മൾ സ്വീകരിക്കുമ്പോൾ അതിലൂടെ നമുക്ക് സമാധാനത്തോടെ, സന്തോഷത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റും. ഇന്ന് നോക്കൂ, നിങ്ങൾ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി ആളുകൾ ജാറങ്ങളിലേക്ക്, ദർഗകളിലേക്ക്, മക്കാമുകളിലേക്ക് പോകുന്നു. സമൂഹത്തിൽ പല ആളുകളും മക്കളുണ്ടാകാൻ, വിസ കിട്ടാൻ, പല കാര്യത്തിനും പല പേരുകളിൽ അറിയപ്പെടുന്ന ഷിർക്കിൻ്റെ കൂടാരങ്ങളിലേക്ക് ആളുകൾ പോകാറുണ്ട്. എന്നാൽ ഇസ്ലാം അവിടെ എന്താ പഠിപ്പിച്ചത്? ആരാണ് നമ്മെ രക്ഷപ്പെടുത്തുന്നവൻ? ആരാണ് നമുക്ക് ജോലി നൽകുന്നവൻ? ആരാണ് പ്രതിസന്ധികളിൽ നമ്മളെ സഹായിക്കുന്നവൻ? പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ പടച്ച തമ്പുരാൻ പ്രവാചകനിലൂടെ നമുക്ക് പറഞ്ഞു തന്നു, ഏത് പ്രതിസന്ധികളിലും നിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിവുള്ളവൻ ഞാനാണ് എന്ന് അല്ലാഹു പറയുന്നു. നമ്മളെ സൃഷ്ടിച്ച, നമ്മുടെ ജീവനാടിയേക്കാൾ സമീപസ്ഥനായ പടച്ച തമ്പുരാൻ, ആ വഴിയല്ലേ നമ്മൾ സ്വീകരിക്കേണ്ടത്? ആർത്തിരമ്പുന്ന തിരമാലകളുള്ള കടലിൻ്റെ മുന്നിൽ വെച്ച് മഹാനായ മൂസാ നബി അലൈഹിസ്സലാമയോട് അദ്ദേഹത്തിൻ്റെ അനുയായികൾ പറഞ്ഞു, നബിയെ, നമ്മൾ പിടിക്കപ്പെട്ടത് തന്നെ ഇതാ മുന്നിൽ തിരമാലയാണ്, പിന്നിലോ ഫിർഔനും കൂട്ടരുമാണ്, നമ്മൾ പിടിക്കപ്പെട്ടത് തന്നെ, നമ്മളിതാ മരിക്കാൻ പോകണം, നമ്മളെ കൊല്ലാൻ പോകാണ്. മൂസാ നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞ മറുപടി എന്താ? അല്ല,
എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. അതൊരു സുരക്ഷിതമായ പ്രഖ്യാപനമാണ്, മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു പ്രഖ്യാപനമാണത്. സഹോദരങ്ങളെ, ഈ വിശ്വാസം നമുക്കുണ്ടോ എങ്കിൽ സമാധാനത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റും. ഏത് പ്രതിസന്ധികളുടെ മുമ്പിലും മൂസാ നബിയെയും അനുയായികളെയും കടലിൻ്റെ മുന്നിൽ വെച്ച് വഴി കാണിച്ചു കൊടുത്ത അതേ റബ്ബിനോടാണ് ഞാൻ ഇന്ന് എൻ്റെ ആവശ്യം പറയുന്നത്, ഞാൻ മക്കളെ ചോദിക്കുന്നത്, ഞാൻ എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പറയുന്നത്, ഞാൻ എൻ്റെ മാനസിക പ്രയാസങ്ങൾ അവതരിപ്പിക്കുന്നത് ആരോടാണ്? കടലിനെ പിളർത്തി വഴി കാണിച്ചു കൊടുത്ത മൂസാ നബിയെയും അനുയായികളെയും രക്ഷിച്ച പടച്ചതമ്പുരാനോടാണ്. ആഴക്കടലിൻ്റെ ആഴിയിൽ നിന്ന്, ഇരുട്ടറയിൽ നിന്ന് ദന്നൂൻ പ്രവാചകനെ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന അള്ളാഹുവിനോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ എന്തിന് നിരാശപ്പെടണം? ഞാൻ എന്തിന് സങ്കടപ്പെടണം? മക്കയിൽ നിന്നെല്ലാം ഒഴിവാക്കി പാലായനം ചെയ്ത പുണ്യപ്രവാചകൻ ഹിറാ ഗുഹയിൽ, സൗർ ഗുഹയിൽ അദ്ദേഹം അഭയം തേടിയ സന്ദർഭത്തിൽ ശത്രുക്കൾ ആ ഗുഹയുടെ മുഖത്ത് വന്നു നിന്നു. ആ ശത്രുക്കളുടെ കണ്ണിൽ നിന്ന് പ്രവാചകനെ രക്ഷപ്പെടുത്തിയ അതേ റബ്ബിനോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതാണ് ഏറ്റവും സുരക്ഷിതമായ ആദർശം, അതാണ് ഏറ്റവും സുരക്ഷിതമായ സന്ദേശം, അതാണ് മനുഷ്യന് രക്ഷയേകുന്ന വഴി. അതുകൊണ്ട് തന്നെ മറ്റുള്ള വഴികളിലേക്ക്, ഇതല്ലാത്ത വഴികളിലേക്ക് ഒരു വിശ്വാസിയും സഞ്ചരിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയ ഏറ്റവും സുരക്ഷിതമായ സന്ദേശം എന്ത് എന്ന് ചോദിച്ചാൽ ഏകദൈവ വിശ്വാസമാണ്. അതുകൊണ്ട് ആ വിശ്വാസം നമ്മൾ സ്വീകരിക്കണം. ഇനി നോക്കൂ, നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നു സുരക്ഷിതമാകുന്ന ദിക്റുകൾ. എന്താ നമ്മുടെ പ്രശ്നം? മാനസികമായിട്ട് ബുദ്ധിമുട്ട്, എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുന്നുള്ള പേടി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു വിശ്വാസിയായ മനുഷ്യൻ മൻ ഖാല ഹീന യസ്ബിഉ വയംസി ബിസ്മില്ലാഹില്ലദീ ലാ യദുർറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാ വഹുവ സമീഉൽ അലീം ലം യദുർറുഹു ബലാഉൻ ലം യദുർറുഹു ബലാഉൻ. ഇന്ന് നമ്മളിൽ ആരൊക്കെ ഇത് ചൊല്ലി? സ്വന്തം മനസ്സിനോട് ചോദിച്ചു നോക്കൂ നിങ്ങൾ, എൻ്റെ ദീന് ശരിയാണ്, എൻ്റെ ദീന് ശരിയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ ഒരു സുരക്ഷയുടെ വഴി പറഞ്ഞു തരുന്നു പ്രവാചകൻ. മൻ ഖാല ഹീന യസ്ബിഹു വയംസി, ഒരാൾ, ആരെങ്കിലും ഒരാൾ പ്രഭാതത്തിലോ പ്രദോഷത്തിലോ അവൻ പറയാണ് ബിസ്മില്ലാഹില്ലദീ ലാ യദുർറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാ വഹുവ സമീഉൽ അലീം. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ ലം യദുർറുഹു ബലഉൻ, അവനെ ഒരു ബലാവും ഒരു പ്രയാസവും അവനെ ബാധിക്കൂല എന്നാ. നോക്കൂ നിങ്ങൾ, ഇത്ര സുരക്ഷിതത്വമുള്ള ഒരു ദിക്ർ നമ്മുടെ കയ്യിലുണ്ട്, നമ്മൾ ഉപയോഗിക്കാറുണ്ടോ? ഇസ്ലാം സുരക്ഷയാണ്, ദൈവീകമായ സന്ദേശങ്ങൾ. പടച്ചതമ്പുരാൻ മനുഷ്യന്റെ മോചനത്തിന് നൽകിയ സുരക്ഷയുടെ വാചകമാണിത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ അബൈത ഇലാ ഫിറാശിക ഫഖ്റഅ ആയത്തൽ കുർസി, നിങ്ങൾ നിങ്ങളുടെ വിരിപ്പിലേക്ക് പോകുമ്പോൾ ആയത്തുൽ കുർസി പാരായണം ചെയ്തോളൂ. അങ്ങനെയാണെങ്കിലോ ലയ്യസാല മഅക മിനല്ലാഹി ഹാഫിളൻ, അങ്ങനെ ആയത്തുൽ കുർസി പാരായണം ചെയ്ത് വിരിപ്പിൽ ഉറങ്ങുന്ന ഒരു മനുഷ്യന് നേരം പുലരുവോളം സുരക്ഷിതത്വമുണ്ട്. ആരാണ് കാവൽ നിൽക്കുന്നത്? ആരാണ് അവിടെ കാവൽ നിൽക്കുന്നത്? അള്ളാഹുവിൻ്റെ മാലാഖമാർ, അള്ളാഹുവിൻ്റെ മലക്കുകൾ. ഇതാരാ പഠിപ്പിച്ചത്? ഉപരിലോകത്ത് നിന്ന് പുണ്യപ്രവാചകന്റെ സമീപത്തേക്ക് ജിബ്രീൽ വന്നു അലൈഹിസ്സലാം. എന്നിട്ട് പറഞ്ഞു, നിന്റെ ദാസ അടിമകളെ, മനുഷ്യരെ പഠിപ്പിക്കണം രാത്രിയിൽ അവർക്ക് സുരക്ഷയേകുന്നൊരു വഴി. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ പേടിച്ചുറങ്ങണ്ട, ആയത്തുൽ കുർസി ഓതിക്കോട്ടെ. ആയത്തുൽ കുർസി ഓതിയാൽ അവിടെ ആ മനുഷ്യന്റെ സമീപത്ത് മലക്ക് കാവൽ നിൽക്കും. ഇത്ര സുരക്ഷിതത്വം എവിടെയുള്ളത്? ഈ വിശ്വാസമുള്ളൊരു മനുഷ്യന് എങ്ങനെ പേടിക്കാൻ പറ്റുന്നത്? എങ്ങനെയാ സമാധാനമില്ലാതെ ജീവിക്കാൻ പറ്റുന്നത്? സമാധാനത്തോടെ സന്തോഷത്തോടെ അവന് ജീവിക്കാൻ പറ്റും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും പഠിപ്പിച്ചു, ഇദാ ദഖല അർറജുലു ബൈതഹു ഫദകറല്ലാഹു ഇൻദ ദുഹൂലിഹി വ ഇൻദ തആമിഹി ഖാല ശൈത്താൻ ലമബീത ലകും വല അശ. ഒരാൾ വീട്ടിൽ പ്രവേശിച്ചു, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അയാൾ ബിസ്മി ചൊല്ലി. അങ്ങനെയാണെങ്കിൽ പിശാജ് പറയും, ഇന്നെനിക്കിവിടെ താമസമല്ല, ഇന്നെനിക്കിവിടെ ഭക്ഷണമല്ല. മനസ്സിലായില്ലേ? ഭക്ഷണം കഴിക്കുന്ന സമയത്തും അതേപോലെ വീട്ടിൽ കയറും. എന്തേ പറയേണ്ടത്? ബിസ്മില്ല, അള്ളാഹുവിനെ ഓർക്കണം. അതൊരു സുരക്ഷിതത്വമാണ്. മനുഷ്യനെ വഴിതെറ്റിക്കുമെന്ന് അവൻ്റെ മുന്നിലൂടെ, അവൻ്റെ പിന്നിലൂടെ, അവൻ്റെ ഇടതുവശത്തിലൂടെ, അവൻ്റെ വലതുവശത്തിലൂടെ അവനിലേക്ക് ഞാൻ വരുമെന്നും സിറാത്തുൽ മുസ്തഖീമിൽ ഞാൻ അവന് വേണ്ടി കാത്തിരിക്കുമെന്നും പറഞ്ഞ പിശാചിൽ നിന്നുള്ള സുരക്ഷിതമായ ഒരു വഴി അല്ലാഹു റസൂൽ നമുക്ക് പറഞ്ഞു തരാണ്. നമ്മൾ ചെയ്യാറുണ്ടോ? അത് നമ്മൾ പരിശോധിക്കേണ്ടത്. ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല,
നോക്കൂ, നിങ്ങൾ സുരക്ഷിതമായ മതമാണ് ഇസ്ലാം, സുരക്ഷിതമായ ആദർശമാണ് ഇസ്ലാം. വളരെ കൃത്യമായി കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇന്നൽ ബൈതല്ലദി തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ ലാ യദ്ഖുലുഹു ശൈത്താൻ. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ എന്ത് ചെയ്യില്ല? പിശാജ് പ്രവേശിക്കില്ല എന്നാ. നോക്കൂ നിങ്ങൾ സുരക്ഷിതമായ വഴികൾ, എത്ര എത്ര വഴികളാണ് പരിശുദ്ധ ഇസ്ലാം നമുക്ക് പറഞ്ഞു തരുന്നത്. ഇസ്ലാമിലെ കർമ്മങ്ങൾ നോക്കൂ നിങ്ങൾ, ഇസ്ലാമിലെ കർമ്മങ്ങൾ മനുഷ്യന് നൽകുന്ന സുരക്ഷിതത്വമുണ്ട്. എന്തുകൊണ്ടാണ് ഈ സുരക്ഷിതത്വം? ഇത് മനുഷ്യനുണ്ടാക്കിയതല്ല, പ്രപഞ്ചത്തിൻ്റെ സ്വത്താവായ പടച്ച തമ്പുരാൻ പഠിപ്പിച്ചത് കൊണ്ടാണ് ഇസ്ലാമിലെ കർമ്മങ്ങളിൽ പോലും സുരക്ഷിതത്വം നമുക്ക് ആസ്വദിക്കാൻ അനുഭവിക്കാൻ സാധിക്കുന്നത്. നമസ്കാരം എടുത്തു നോക്കൂ നിങ്ങൾ, നമസ്കാരത്തിൽ ഇളവുകളുണ്ട്, എല്ലാവരും നിസ്കരിക്കണം, പക്ഷേ നിൽക്കാൻ പറ്റാത്തവൻ ഇരിക്കാം, അതൊരു സുരക്ഷിതത്വമാണ്, അതവനെ അവനെ സഹായിക്കലാണ്. നിന്ന് നിസ്കരിക്കാൻ കഴിയാത്തവൻ ഇരിക്കട്ടെ, ഇരിക്കാൻ കഴിയാത്തവൻ കിടക്കട്ടെ. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. യാത്രക്കാരനാണോ, അവർ ജമ്മും കസറും അനുവദിച്ചു. അതേപോലെ തന്നെ നമസ്കാരത്തിലൂടെ ആത്മീയമായ സുരക്ഷ ലഭിക്കുമെന്ന് പറഞ്ഞു. ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ഷായി വൽ മുൻകർ, ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ഷായി വൽ മുൻകർ. നമസ്കരിക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യും? അവനെ നമസ്കാരം തിന്മകളിൽ നിന്ന്, മ്ലേച്ഛവൃത്തികളിൽ നിന്ന് അവനെ തടയും. അതൊരു സുരക്ഷയാണ് നമസ്കാരമാകുന്ന ഇബാദത്ത്, മനുഷ്യന് നൽകുന്ന സുരക്ഷയാണ്. തിന്മകളിൽ നിന്ന് നമസ്കാരം അവനെ തടയും. അല്ലാഹു റസൂൽ പറഞ്ഞു, മൻ സല്ല അസ്ബഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്, ആരെങ്കിലും സുബഹി നമസ്കരിച്ചാൽ അവൻ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ്. നമുക്ക് എന്താ ആവശ്യം? സംരക്ഷണമാണ്, സമാധാനമാണ്, സുരക്ഷയാണ്. അല്ല പറയാ, ആരെങ്കിലും മൻ സല്ല അസ്ബഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്, അവൻ അള്ളാഹിന്റെ സംരക്ഷണത്തിലാണെന്ന്. ഈ മതം സുരക്ഷയാണ്, മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി അള്ളാഹു അവതരിപ്പിച്ച ദർശനമാണിത്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് ഹദീത്തുകളിൽ വായിക്കാൻ പറ്റും. നോമ്പാകട്ടെ, സകാത്താകട്ടെ, ഹജ്ജാകട്ടെ, ഇതൊക്കെ സുരക്ഷയാണ്. എല്ലാം വിശദീകരിക്കാൻ സമയമല്ല. ഇങ്ങനെ നമുക്ക് ഓരോന്ന് പഠിച്ചാൽ ഇസ്ലാമിലെ കർമ്മങ്ങൾ എന്താണ്? അതൊക്കെ സുരക്ഷയാണ്. ഇസ്ലാം ആരോഗ്യപരമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. അതെന്താ? അതും സുരക്ഷയാണ്. വുദു എടുക്കാൻ പറഞ്ഞു ഇസ്ലാം. വുദു എടുക്കാത്തവന് നമസ്കാരം ശരിയാവൂല. ലാ സ്വലാത്ത ലിമൻ ലാ വുദു അലഹു, വുദു ഇല്ലാത്തവന് നിസ്കാരമില്ല. വുദു എടുക്കുന്നതിലൂടെ ശാരീരികമായി മനുഷ്യന് സുരക്ഷിതത്വമുണ്ട്. വുദു എടുക്കുന്ന അവയവങ്ങൾ പ്രകടമാകുന്ന ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രകടമായ ശരീരത്തിലെ ഭാഗങ്ങൾ, അവൻ്റെ കൈ, അതേപോലെ തന്നെ അവൻ്റെ മുഖം, അവൻ്റെ കാലുകൾ, ഞെരിയാണിക്ക് താഴെയുള്ള ഭാഗങ്ങൾ, ഇതൊക്കെ ഒരു ദിവസം 5 നേരം കഴുകുകയാണ്. അതിലൂടെ അവൻ എന്ത് ചെയ്യുന്നു? അവൻ അതിലൂടെ വൃത്തിയുണ്ടാകുന്നു, ശുദ്ധിയുണ്ടാകുന്നു. നമ്മളതിനു വേണ്ടിയല്ല വുദു എടുക്കുന്നത്. ഞാൻ പറഞ്ഞത് അതിലും ഒരു സുരക്ഷയുണ്ട്. രോഗങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് അവൻ രക്ഷപ്പെടാൻ സാധിക്കുന്നു. ദന്തശുദ്ധീകരണം, പല്ല് തേക്കുക എന്നുള്ളത് പ്രബലമായ സുന്നത്താണ്. എന്തൊക്കെ സുരക്ഷിതത്വം അതിലുണ്ട്! എത്രയെത്ര രോഗങ്ങളിൽ നിന്ന് അതിൽ നിന്ന് നമുക്ക് സംരക്ഷണം കിട്ടും. ഇസ്ലാമിൻ്റെ വിസർജന മര്യാദകൾ നോക്കൂ നിങ്ങൾ, അത്ഭുതപ്പെട്ടു പോകും നമ്മൾ. വിസർജന സമയത്ത് ഇസ്ലാം മുന്നോട്ട് വെച്ച ദർശനങ്ങൾ, ദൈവീകമായ നിയമങ്ങൾ, അല്ലാഹുവിൻ്റെ റസൂൽ പറയാ, ആ നിയമങ്ങൾ നമുക്ക് സുരക്ഷയാണ്, മറ്റുള്ളവർക്ക് സുരക്ഷയാണ്, സുരക്ഷിതത്വമുള്ളതാണ്. എന്തുകൊണ്ടാ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങൾ വഴികളിൽ മലമൂത്ര വിസർജനം നടത്തരുത്, ജലസ്രോതസ്സുകളിൽ, തണൽ മരങ്ങൾ ചുവട്ടിൽ, അതേപോലെ തന്നെ പാർക്കുകളിൽ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും വിസർജിക്കാൻ പാടില്ല, മലമൂത്ര വിസർജനം പാടില്ല. ഇത്ര സുരക്ഷിതമായ ദർശനം പഠിപ്പിക്കാൻ ആർക്കാ പറ്റുക? ആർക്ക് സാധിക്കും സഹോദരങ്ങൾ? ഇതാണ് ഇത് ദൈവീകമായ ദർശനമാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞു, നമ്മൾ പഠിക്കണം ഈ പ്രപഞ്ചത്തെക്കുറിച്ച്, പ്രപഞ്ചത്തിലുള്ള സൃഷ്ടികളെക്കുറിച്ച് പഠിക്കുമ്പോൾ സൃഷ്ടാവിനെ മനസ്സിലാകും. ആ സൃഷ്ടാവിനെ മനസ്സിലാക്കിയാൽ ആ സൃഷ്ടാവ് നിയോഗിച്ച പ്രവാചകന്മാരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ പ്രവാചകന്മാരെ മനസ്സിലാക്കിയാൽ അന്ത്യപ്രവാചകനെക്കുറിച്ച് നമ്മൾ പഠിക്കും, ആ പ്രവാചകൻ്റെ സന്ദേശങ്ങളും പഠിക്കും. അവിടെ നിന്ന് ഏറ്റവും സുരക്ഷിതമായ, പ്രശ്നങ്ങളില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത, ഏറ്റവും തെളിമയാർന്ന ഒരു ദർശനത്തെ സ്വീകരിക്കാൻ, അതനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് പറ്റും. ഇസ്ലാം പറഞ്ഞു മദ്യം പാടില്ല, മദ്യപിക്കാൻ പാടില്ല. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സു മിൻ അമലി ശൈത്താൻ. ആർക്കാ പറയാൻ പറ്റുക മദ്യം നന്മയാണ് എന്ന്? മദ്യം മനുഷ്യന് സുരക്ഷിതത്വമേകുന്ന കാര്യമാണ് എന്ന് ലോകത്താർക്കെങ്കിലും പറയാൻ പറ്റുമോ? യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ അത്ഭുതമായിക്കൊണ്ട് പറയുന്നത് കാനായിലെ വിരുന്നിൽ പച്ചവെള്ളം
വീഞ്ഞാക്കി മാറ്റിയ അത്ഭുതം പറയുന്ന ആളുകൾക്ക് എങ്ങനെയാണ് മദ്യപിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റുക? ആഘോഷങ്ങളുടെ ദിവസത്തിൽ മദ്യം ചേർത്ത അപ്പവും കേക്കും ഒക്കെ ഉണ്ടാക്കണമെന്ന് പഠിപ്പിക്കുന്ന ദർശനങ്ങൾക്ക് എങ്ങനെയാണ്? ഇതാണ് ദൈവീകമായ ദർശനം എന്ന് പറയാൻ പറ്റുക? ഇസ്ലാമിന് പറയാൻ കഴിയും, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സു മിൻ അമലി ശൈത്താൻ. ഇസ്ലാം കൃത്യമായി കൊണ്ട് പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലതശ്റബുൽ ഖംറ ഫഇന്നഹ മിഫ്താഹു കുല്ല ശരിൻ ഫഇന്നഹ മിഫ്താഹു കുല്ല ശരിൻ. എല്ലാ തിന്മകളുടെയും മാതാവാണ് മദ്യം. ഇത് സുരക്ഷിതമായ ദൈവീകമായ ദർശനം. അതുകൊണ്ടാണ് ഇതിന് ഇത് പറയാൻ പറ്റുന്നത്. മദ്യലഹരിയിൽ തുണിയില്ലാതെ റോട്ടിൽ കിടക്കുന്ന മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്. മദ്യലഹരിയിൽ അമ്മയെ കൊന്നവരെ കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട്. മദ്യലഹരിയിൽ സുഹൃത്തിനെ വെട്ടിക്കൊന്നവരെ കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട്. മദ്യലഹരിയിൽ സഹോദരിയെ മാനഭംഗപ്പെടുത്തിയവരെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ആർക്കാ പറയാൻ പറ്റുക മദ്യം നന്മയാണ് എന്ന്? ഏറ്റവും പുതിയ കണക്കുകൾ, ഏറ്റവും പുതിയ പിന്നെ പഠനങ്ങളൊക്കെ പറഞ്ഞു. WHO പോലെയുള്ള ടീമുകൾ അതിൻ്റെ പിന്നിൽ മനുഷ്യൻ്റെ ആരോഗ്യ സംഘടനകളൊക്കെ ഇപ്പം പറയാണ്, മദ്യം മനുഷ്യൻ്റെ ശരീരത്തിന് കേടാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു ലബോറട്ടറിയും കണ്ടെത്തിയിട്ടില്ലാത്ത കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചു, മനുഷ്യൻ ഉപകാരത്തെക്കാൾ ഉപദ്രവമാണ് മദ്യത്തിലുള്ളത്. നിങ്ങൾ മദ്യവുമായി ബന്ധപ്പെടാൻ പാടില്ല, കുടിക്കാൻ പാടില്ല, വിൽക്കാൻ പാടില്ല, അതിന് കൂട്ടുനിൽക്കാൻ പാടില്ല, കൊണ്ടുപോയി കൊടുക്കാൻ പാടില്ല. മദ്യവുമായി ബന്ധപ്പെട്ട 10 വിഭാഗം ആളുകളെയാണ് പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം ശപിച്ചത്. എന്തുകൊണ്ട്? ദൈവീകമായ ദർശനമായതുകൊണ്ട്. വ്യഭിചാരം പാടില്ല എന്ന് ഇസ്ലാം, വ്യഭിചാരം പാടില്ല എന്ന് ഇസ്ലാം. يا ايها الذين امنوا لا تقربوا الزنا ولا تقربوا الزنا انه كان فاحشه وساء سبيلا. നോക്കൂ, നിങ്ങൾ മനുഷ്യനെ സുരക്ഷിതത്വമായ വഴി പറഞ്ഞു തരാണ് ഇസ്ലാം. മനുഷ്യന്റെ ശാരീരികമായ ആവശ്യങ്ങളുണ്ട്, അത് ഇസ്ലാമിന് അറിയാം. അതിനവിഹിതമായ വഴികളിലൂടെ പോകരുത്, അത് സുരക്ഷിതത്വമുള്ള വഴിയല്ല. ഇതാ സുരക്ഷിതമായ വഴി നിങ്ങളുടെ മുമ്പിൽ അല്ലാഹു വരച്ചു കാണിച്ചു. ومن اياته ان خلق لكم من انفسكم ازواجا لتسكنوا اليها. നിങ്ങൾ വിവാഹം കഴിച്ചോളൂ, നിങ്ങൾ വിവാഹം കഴിച്ചോളൂ. സുരക്ഷിതമായ മനുഷ്യന്റെ ആഗ്രഹ പൂർത്തീകരണത്തിനുള്ള സുരക്ഷിതമായ വഴി ഇസ്ലാം വരച്ചു കാണിച്ചു. ഹുന്ന ലിബാസുൽ ലക്കും വ അൻതും ലിബാസുൽ ലഹുൻ. അവർ നിങ്ങൾക്കും നിങ്ങൾ അവർക്കും വസ്ത്രമാണ് എന്ന് ഖുർആൻ. എത്ര സുന്ദരമായ പ്രയോഗം, എത്ര ആനന്ദം നൽകുന്ന പ്രയോഗം. എൻ്റെ ശരീരത്തോട് ഏറ്റവും ചേർന്ന് കിടക്കുന്നത് എൻ്റെ വസ്ത്രമാണ്. എൻ്റെ ശരീരത്തിൻ്റെ വിയർപ്പിൻ്റെ ഗന്ധം ആദ്യം അറിയുന്നത് എൻ്റെ വസ്ത്രമാണ്. എൻ്റെ ശരീരത്തിലെ ന്യൂനതകൾ മറച്ചു വെക്കുന്നത് എൻ്റെ വസ്ത്രമാണ്. അത്രമാത്രം എൻ്റെ ശരീരത്തോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്ന വസ്ത്രത്തിനോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ ഇണയെ, നിങ്ങളുടെ ഇണയെ, നിങ്ങളുടെ ഭാര്യമാരെ, നമ്മുടെ ഭർത്താക്കന്മാരെ അല്ലാഹു ഉപമിച്ചത്. അങ്ങനെയുള്ള സുരക്ഷിതമായ ലൈംഗിക ജീവിതത്തിന് സുരക്ഷിതമായ ഒരു വഴി പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു. എവിടെയാണ്, ഏത് മേഖലയിലാണ് ഇസ്ലാം സുരക്ഷിതത്വം പറഞ്ഞു തരാത്തത്? സ്ത്രീകളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എടുത്തു നോക്കൂ നിങ്ങൾ. ലോകത്ത് സ്ത്രീകൾക്ക് സുരക്ഷയേകുന്ന ഒരു ദർശനമുണ്ട് എങ്കിൽ അത് ഇസ്ലാം മാത്രമാണ്, ഇസ്ലാം മാത്രമാണ്. ഇസ്ലാം സ്ത്രീകളെ അവരുടെ ഒരു പർദ്ദക്കുള്ളിൽ, ഒരു കറുത്ത തുണിക്കുള്ളിൽ മൂടിപ്പൊതികയാണ് എന്ന് ആക്ഷേപിക്കുന്ന ആളുകളുണ്ട്, ആരോപിക്കുന്ന ആളുകളുണ്ട്. സ്ത്രീകളെ മനുഷ്യരായി കാണുന്നില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ആരാണ് സ്ത്രീകളെ മനുഷ്യരായി കാണാത്തവർ? ആരാണ് സ്ത്രീകൾക്ക് സുരക്ഷിതത്വം നൽകുന്ന മതം? ജാഹിലിയ കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിലെ പുരുഷന്മാർ അവരുടെ ഭാര്യ പ്രസവിക്കുന്ന സമയമാകുമ്പോൾ ഭാര്യയെയും കൂട്ടി അവരൊരു കുഴിയുടെ മുമ്പിലേക്ക് പോകും. എന്നിട്ട് എന്ത് ചെയ്യും? ആ കുഴിയുടെ ഓരത്ത് വെച്ച് ഭാര്യയോട് പ്രസവിക്കാൻ പറയും. പിറന്നു വീണത് പെൺകുട്ടിയാണ് എങ്കിൽ ആ കുഞ്ഞിനെ തൻ്റെ കാലുകൊണ്ട് ആ കുഴിയിലേക്ക് തട്ടിയിട്ട് ആ കുഞ്ഞിൻ്റെ മുകളിൽ മണ്ണിട്ട് തിരിച്ചു പോന്നിരുന്ന ഒരു കാലഘട്ടം ഇസ്ലാമിൻ്റെ മുമ്പുണ്ടായിരുന്നു. ഷഹബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദർ മഹാപണ്ഡിതൻ, അദ്ദേഹം സ്ത്രീകളുടെ സുരക്ഷയുമായി എഴുതിയ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം ഈ സംഭവം പറയുന്നുണ്ട്. ഇങ്ങനെയായിരുന്നു ജാഹിലിയത്തിലെ ആളുകൾ. അവിടെ നിന്ന് ഇസ്ലാം വന്നു. ഇസ്ലാം സ്ത്രീകൾക്ക് സുരക്ഷിതത്വം പഠിപ്പിച്ചു, സ്ത്രീകളെ ആദരിക്കണമെന്ന് പറഞ്ഞു. ലോകത്തേറ്റവും കൂടുതൽ കടമയും കടപ്പാടുമുള്ളത് സ്ത്രീയോടാണ് എന്ന് പറഞ്ഞു. സ്ത്രീകൾക്ക് സ്വത്തിന് അവകാശമുണ്ട് എന്ന് പഠിപ്പിച്ചു. സ്ത്രീകൾക്ക് പുനർവിവാഹത്തിന് അവകാശമുണ്ട് എന്ന് പറഞ്ഞു. സ്ത്രീകൾക്ക് ഭർത്താവുമായി ഒരുമിച്ച് പോകാൻ പറ്റുന്നില്ല എങ്കിൽ ആ വിവാഹമോചനത്തിന് അവർക്ക് അവസരമുണ്ട് എന്ന് പഠിപ്പിച്ചു. എവിടെയാണ് ഇസ്ലാം സ്ത്രീകൾക്ക് സുരക്ഷിതത്വം നൽകാത്തത്?
അവരുടെ വസ്ത്രവിധാനം നോക്കൂ നിങ്ങൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു സ്ത്രീ വല്ലവരോടും ആ വിഷയത്തിന് സംസാരിക്കുകയാണെങ്കിൽ പോലും അനുനയത്തിൽ കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കാൻ പാടില്ല. അത് പെണ്ണിനുള്ള നിയമമാണ്, പെണ്ണിനോടുള്ള നിയമമാണ്. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിക്കൊണ്ടത് പഠിപ്പിച്ചു. എന്തിനാ അങ്ങനെ ഒരു നിയമം പെണ്ണിന് വെച്ചത്? അതിന് കാരണമുണ്ട്. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് അങ്ങനെയാണ്. ആണിനെയും പെണ്ണിനെയും അള്ളാഹു സൃഷ്ടിച്ചത് അങ്ങനെയാണ്. പരപുരുഷന്മാരുമായി ഒരു സ്ത്രീ തനിച്ചിരിക്കരുത്, ഒഴിഞ്ഞിരിക്കരുത് എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. നിങ്ങൾക്കറിയാം, കുറച്ചു മുമ്പ് അമേരിക്കയിലെ കമ്പനികളിൽ, പല കമ്പനികളിലും പല സ്ഥലങ്ങളിലും അവിടെയുള്ള കമ്പനികൾ പുറത്തിറക്കിയ ഒരു പിന്നെ എന്താ പറയുക, ഒരു നിയമം, ആളുകൾ കൊടുത്തൊരു സർക്കുലർ. എന്താ സർക്കുലർ അറിയോ? അവിടുത്തെ ഓഫീസിലെ പ്രധാനപ്പെട്ട ഓഫീസിലൊക്കെ ഇരിക്കുന്ന പുരുഷന്മാരുണ്ടാകുമല്ലോ, അവരോട് നിങ്ങൾ ഒരിക്കലും നിങ്ങളെ ഓഫീസിൽ നിങ്ങളുടെ സഹപ്രവർത്തകയുമായി ഒരുമിച്ചാകെ ഒറ്റക്കാകരുത്, നിങ്ങളുടെ സഹപ്രവർത്തകയുമായി ഒറ്റക്കാകാൻ പാടില്ല. എന്തേ കാരണം? കുറച്ച് മുമ്പ് ഒരു വാർത്ത നമ്മൾ വായിച്ചു, മീ ടു അല്ലേ, പെണ്ണുങ്ങളൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങി. ഓരോ പെണ്ണുങ്ങളിങ്ങനെ വിളിച്ചു, എന്നെ എൻ്റെ കൂടെ എന്നാളുണ്ട്, ഇനി ഓൻ ഇന്നെ ഉപദ്രവിച്ചു, ഇന്നെ പീഡിപ്പിച്ചു. അപ്പം കമ്പനി പറയാണ്, എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് രക്ഷ വേണോ? നിങ്ങൾക്ക് അഭിമാനം വേണോ? ഒരിക്കലും നിങ്ങൾ ഓഫീസിൽ വേറൊരു പെണ്ണിൻ്റെ കൂടെ നിങ്ങൾ ഒറ്റക്കാകരുത് കേട്ടോ എന്ന്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാണും ഒരു പെണ്ണും ഒറ്റക്കാകാൻ പാടില്ല. എന്തുകൊണ്ട്? മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവിനറിയാം അവരുടെ രീതി എന്താണ് എന്ന്. അതുകൊണ്ട് സുരക്ഷിതമായ ആദർശം ഇസ്ലാം പഠിപ്പിച്ചു. മനസ്സിലായില്ലേ? ഇസ്ലാം പഠിപ്പിച്ചു. സ്ത്രീകളോട് മാന്യമായി വേഷം ധരിക്കാൻ പറഞ്ഞു. അവർ ധരിക്കേണ്ട വസ്ത്രങ്ങൾ പഠിപ്പിച്ചു. അവരുടെ മുഖമക്കന മാറിലേക്ക് താഴ്ത്തിയിടാൻ പറഞ്ഞു. അതെന്തിനാ കളിതമാശയായി പറഞ്ഞതാ? അത് കളിതമാശയായി പറഞ്ഞതാണോ? വർത്തമാന കാലഘട്ടത്തിലെ പ്രിയപ്പെട്ട പെൺകുട്ടികളെ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മുടെ പെൺമക്കൾ കലാലയങ്ങളിലേക്ക് പോകുമ്പോൾ, ക്യാമ്പസുകളിലേക്ക് പോകുമ്പോൾ, പ്രിയപ്പെട്ട ഉപ്പമാരെ, നമ്മുടെ പെൺകുട്ടികളുടെ വേഷം എങ്ങനെയാണ് എന്ന് പരിശോധിക്കണം. ഇസ്ലാമിൻ്റെ വേഷം ധരിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ പെൺകുട്ടികൾ സ്കൂളിലേക്ക്, ക്യാമ്പസുകളിലേക്ക്, കോളേജുകളിലേക്ക് പോകേണ്ടത്. നമ്മൾ കുറേ വയൽ കേട്ടിട്ടുണ്ട്, നമ്മൾ കുറേ പ്രസംഗം കേട്ടിട്ടുണ്ട് അല്ലേ, പെൺകുട്ടികളുടെ വേഷവിധാനത്തെക്കുറിച്ച്. പെണ്ണിൻ്റെ മുഖമക്കന മാറിലേക്ക് താഴ്ത്തിയിടണമെന്ന് പഠിച്ച്, പ്രവാസ ലോകത്ത് വെച്ച് പഠിച്ച് ഈ കൂട്ടത്തിലെ ഏതെങ്കിലും ഒരാൾ നാളെ നാട്ടിൽ പോകുമ്പോൾ, തൊട്ടടുത്ത ദിവസം രാവിലെ നമ്മൾ പത്രം വായിച്ച് അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഉമ്മുറത്ത് നമ്മളിരിക്കുന്ന സമയത്ത് നമ്മുടെ മകൾ ക്യാമ്പസിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടു. എങ്ങനെ മോള് പോണത്? അവളുടെ തലമറക്കേണ്ട, അവളുടെ തലമറക്കേണ്ട തട്ടം ഒരു നൂല് പോലെ അവരുടെ തോളിൽ വിശ്രമിക്കുകയാണ്. ഒരു തോള് കിടക്കാണ് അവരുടെ തലമറക്കേണ്ട തട്ടം. നമ്മളിങ്ങനെ നോക്കി അവളെ, അവളെ മുടിയൊക്കെ പുറത്താണ്, നമുക്കറിയാം തലമറക്കണമെന്ന്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ മോളോട് നമ്മൾ പറഞ്ഞു, മോളെ നിൻ്റെ ആ ഷാളെടുത്തിട്ട് നിൻ്റെ തലമറക്കണം. മകൾ നമ്മളെ ഒന്ന് നോക്കി, അവരുടെ കണ്ണുകൾ നിറഞ്ഞു, അവരുടെ കവിളിലൂടെ കണ്ണുനീർത്തുള്ളികൾ ഉറ്റാൻ തുടങ്ങി. അടുക്കളയിൽ നിന്ന് ഓടി വരും, നമ്മൾ കേൾക്കും ഒരു ശബ്ദം, എന്താ മനുഷ്യങ്ങൾ ഈ പറയുന്നത്? അത് ചെറിയ കുട്ടിയല്ലേ, ഇപ്പം തന്നെ മൂടി പുതച്ച് പോകണമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് നമ്മുടെ ഭാര്യ ചോദിച്ചാൽ പിന്നെ നമ്മൾ മുണ്ടില്ലേ? ആകെ ഒരു മാസത്തെ ലീവിന് വരുമ്പോൾ പ്രശ്നം ഉണ്ടാക്കണ്ട എന്നായിരിക്കും നമ്മളിൽ പല ആളുകളും പറയുക. സഹോദരങ്ങളെ, തലമറക്കേണ്ട ഷാള്, തലമറക്കേണ്ട ആ തുണി തോളിലിട്ടുകൊണ്ട് നമ്മുടെ മകൾ ഇറങ്ങി നടക്കുന്നത് നമ്മൾ കണ്ടാൽ, എൻ്റെ പൊന്നുമോൾ നടന്നു പോകുന്നത് നരകത്തിൻ്റെ അഗാധമായ ഗർത്തത്തിലേക്കാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം, നമുക്ക് സാധിക്കണം. നമ്മുടെ പെൺകുട്ടികളെ മാടി വിളിക്കുന്നത് അത്തരത്തിലുള്ള തിന്മകളിലേക്കാണ് ആളുകൾ. ലിബറലിസത്തിൻ്റെ പേര് പറഞ്ഞ്, തോന്നിവാസത്തിൻ്റെ പേര് പറഞ്ഞ് നമ്മുടെ കുട്ടികളുടെ വേഷവിധാനത്തെ ഇല്ലാതെയാക്കാൻ ഒരു വിഭാഗം ആളുകൾ കഠിനമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് മക്കളെ പഠിപ്പിക്കണം, മക്കളെ പഠിപ്പിക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ ചില ആളുകളുമായി സംസാരിക്കുമ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എവിടെയാണ് നമ്മുടെ കുട്ടികളൊക്കെ നമ്മൾ പഠിപ്പിക്കുക? അപ്പോൾ സാധാരണ നമ്മൾ പറയും ഗവൺമെൻറ് സ്കൂളിൽ നമ്മളെ കുട്ടികളൊക്കെ പഠിപ്പിക്കേണ്ടത്, ഗവൺമെൻറ് സ്കൂളിലാണ്. എന്നാൽ ഇന്ന് നമ്മൾ മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ഗവൺമെൻറ്റിനെതിരൊന്നല്ല, മറിച്ച് തെറ്റായ ആശയങ്ങൾ ഇന്ന് നടപ്പിലാക്കാൻ വേണ്ടി ആളുകൾ ഉപയോഗിക്കുന്നത്, തങ്ങളുടെ തെറ്റായ ആശയങ്ങളെ പഠിപ്പിക്കാൻ ഇന്ന് പലരും ഉപയോഗിക്കുന്നത് നമ്മുടെ സ്കൂളുകളാണ്, ഗവൺമെൻറ് സ്കൂളുകളാണ് അല്ലേ? ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുമിച്ചിരുത്താൻ പരിശ്രമിച്ചത് എവിടെയാ? ആരാണ് ആ നിയമം കൊണ്ടുവരാൻ ശ്രമിച്ചത്? നടപ്പിലാക്കാൻ പറ്റുമോ ഇല്ലെന്ന് മറ്റൊരു വിഷയം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇസ്ലാം പഠിപ്പിച്ച നിയമങ്ങൾക്കെതിരായി, സുരക്ഷിതമായ നിയമങ്ങൾക്കെതിരായി
അബദ്ധങ്ങൾ നിറഞ്ഞ നിയമങ്ങൾ കൊണ്ടുവരുന്നത് നമ്മുടെ ക്യാമ്പസുകളിലാണ്, നമ്മുടെ സ്കൂളുകളിലാണ്, നമ്മുടെ കുട്ടികൾക്കിടയിലാണ്. അത് അവള് കുട്ടിയല്ലേ, അവള് ചെറുതല്ലേ എന്ന് വിചാരിച്ച് തടയാതിരിക്കാൻ പാടില്ല. പറഞ്ഞു കൊടുക്കണം, പഠിപ്പിച്ചു കൊടുക്കണം. ഇല്ല എങ്കിൽ നമ്മുടെ മക്കൾ നമുക്ക് നഷ്ടമാകും. ഇല്ല എങ്കിൽ നമ്മുടെ മക്കൾ നമുക്ക് നഷ്ടമാകും, ഒരു സംശയവുമല്ല. നമ്മൾ ഒന്നുകൂടെ ആലോചിച്ചിട്ടില്ല എങ്കിൽ, ചിന്തിച്ചിട്ടില്ല എങ്കിൽ വലിയ അപകടങ്ങളിലേക്കാണ് നമ്മുടെ കുട്ടികൾ പോണത്. മനസ്സിലായില്ലേ? നമ്മുടെ നാട്ടിലെ സ്കൂളിൽ, നമ്മുടെ നാട്ടിലെ ചില സ്കൂളുകളിൽ മത്സരം നടത്തിയപ്പോൾ, ഈ ഓട്ട മത്സരമൊക്കെ നടത്തിയപ്പോൾ ചെറിയ കുട്ടികൾ, എൽ പി വിഭാഗത്തിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ അതിവേഗം ഓടുകയാണെന്ന് പറഞ്ഞു. അതിവേഗം ഓടുക. അപ്പോൾ ടീച്ചർമാർക്കൊക്കെ സംശയം, എന്താ ഈ കുട്ടികൾ ഇത്ര ശക്തമായിട്ട് ഓടുന്നത്? അപ്പോൾ അവർ വിളിച്ചു, കാര്യം അന്വേഷിച്ചു. ആ പറഞ്ഞെന്താ, സ്കൂളിൽ ഇങ്ങനെ പല ഗ്രൂപ്പൊക്കെ ആക്കുമല്ലോ, റെഡ് ബ്ലൂ ഗ്രീൻ അങ്ങനെ പല ഗ്രൂപ്പൊക്കെ ആക്കും. ആ ഗ്രൂപ്പിലെ സീനിയറായ കുട്ടികൾ തങ്ങളുടെ ഗ്രൂപ്പിലെ കൊച്ചു കുട്ടികൾക്ക് അവർ മത്സരത്തിൽ വിജയിക്കാൻ വേണ്ടി അവരുടെ കയ്യിൽ ഒരു പൊടി കൊടുത്തിന്, മരുന്ന് കൊടുത്തിന്, എന്നിട്ട് അത് കഴിക്കാൻ പറഞ്ഞിന്, അത് കഴിച്ചിട്ട് ഓടുകയാണ്. മനസ്സിലായോ? നമ്മൾ പണ്ടൊക്കെ പത്രത്തിൽ വച്ചു മരുന്നടിച്ചതിന് പിടിച്ചു, ഓ ഈ സ്പോർട്സ് താരങ്ങളെയൊക്കെ മരുന്നടിച്ചതിന് പിടിച്ച വാർത്തയൊക്കെ നമ്മൾ പണ്ട് പത്രത്തിലൊക്കെ വായിക്കാറുണ്ട്. എന്നിട്ട് എവിടെയാ? നമ്മുടെ സ്കൂളുകളിൽ, നമ്മുടെ തൊട്ട് സമീപത്തുള്ള സ്കൂളുകളിൽ നമ്മളിത് കാണാൻ തുടങ്ങുകയാണ്. എവിടെ ഉള്ളത്? അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ മതം, നമ്മുടെ മതം, നമ്മുടെ ഇസ്ലാം നമുക്ക് സുരക്ഷിതത്വമേകുന്ന മതമാണ്. അതെന്തുകൊണ്ടാണ്? അത് ദൈവീകമായ ദർശനമായതുകൊണ്ടാണ്. ആ ദർശനത്തെ പൂർണ്ണമായിക്കൊണ്ട് നമ്മൾ ഉൾക്കൊള്ളുക. അതിൽ അബദ്ധമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമുക്കിഷ്ടമുള്ളത് സ്വീകരിക്കുക, ബാക്കിയുള്ളത് ഒഴിവാക്കുക, അങ്ങനെയല്ല. അതിനെ സമ്പൂർണ്ണമായിക്കൊണ്ട് എന്ത് ചെയ്യണം? നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണം. അതിലെ നിയമങ്ങളെല്ലാം നമ്മുടെ നന്മക്ക് വേണ്ടിയുള്ളതാണ്. എവിടെയും അതിന് നിയമങ്ങൾ, അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. എവിടെയും നിയമമുണ്ട്, എവിടെയും നമുക്ക് എന്ത് വേണ്ട അറിയോ? ഇസ്ലാം എന്താപ്പോൾ ഇവിടെ പഠിപ്പിച്ചത് എന്ന് ആലോചിച്ച് നിൽക്കേണ്ട ഒരു സ്ഥലം പോലുമില്ല. ഞാനിവിടെ എന്താ ചെയ്യുക എന്ന് ശങ്കിച്ചു നിൽക്കേണ്ട ഒരു സ്ഥലം ഇസ്ലാമിലില്ല. നമുക്കുണ്ടാകാം, നമ്മുടെ അറിവുകേടാണ്. മനസ്സിലായില്ലേ? നമുക്കുണ്ടാകാം. ജംറയുടെ മുന്നിൽ പോയി ജംറയിൽ എങ്ങനെ കല്ലെറിയണമെന്ന് നമുക്കറിയില്ല, അറിയില്ലായിരിക്കാം. അത് നമ്മുടെ അറിവുകേടാണ്. അവിടെ എങ്ങനെ കല്ലെറിയണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായില്ല? ഒരു കുട്ടി ജനിച്ചാൽ എന്ത് ചെയ്യണമെന്ന് ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചു. എങ്ങനെ അറുക്കണം, എവിടെ അറുക്കണം, എന്തറുക്കണം, എത്രാമത്തെ ദിവസം അറുക്കണം, മുടി കളയണം, മുടി കളഞ്ഞാൽ എന്ത് ചെയ്യണം, എല്ലാം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ലേ? എവിടെയാ ഇസ്ലാമിൽ നിയമങ്ങളില്ലാത്തത്? ഇസ്ലാം സമ്പൂർണ്ണമാണ്. അല്യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും ഇസ്ലാമ ദീന. ആ സമ്പൂർണമായ ദീനിനെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഈ ക്യാമ്പയിൻ, നമ്മുടെ ഈ സമ്മേളനം, കേരളക്കരയിൽ മഹത്തായ ഈ സമ്മേളനം നമ്മുടെ സംഘാടകർ, നമ്മുടെ വിസ്ഡം സംസ്ഥാന സമിതി നടത്തുമ്പോൾ അതിനൊരുപാട് ലക്ഷ്യങ്ങളുണ്ട്. എനിക്ക് എൻ്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നമ്മളതിൽ പങ്കാളികളാകണം. നമ്മൾ നാട്ടിൽ പോയിട്ട് ആ സമ്മേളനത്തിൽ ഒരു പക്ഷേ നമുക്ക് പങ്കെടുക്കാൻ പറ്റില്ല. പക്ഷേ നമുക്കറിയാം ഇത് ദൈവീകമായ ദർശനമാണ്, ഇത് മറ്റുള്ളവരുടെ കാതുകളിൽ എത്തിക്കണം. ആ ദൗത്യം ഏറ്റവും ഭംഗിയായി കേരളക്കരയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കൂട്ടായ്മയാണ് എന്ന് ഒരു സംശയമല്ല നമുക്ക് പറയാൻ പറ്റും. ഒരു സംശയം വേണ്ട. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആ കാലഘട്ടത്തിലെ രാജാക്കന്മാർ ഇസ്ലാമിൻ്റെ ശത്രുക്കളോട്, പ്രവാചകന്റെ ശത്രുക്കളോട് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞില്ലേ അദ്ദേഹം കളവ് അറിയില്ല, അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു. അതേപോലെ കേരളത്തിലെ മറ്റു സംഘടനകൾ ഇന്ന് പറയുന്നുണ്ട്, കേരളത്തിൽ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു വിഭാഗമുണ്ട് എങ്കിൽ അത് വിസ്ഡം എന്ന് പറയുന്ന വിഭാഗമാണ് എന്ന്. അഹങ്കാരമല്ല, വിനയാന്വിതരാകേണ്ട സമയമാണ്. നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങൾ വിവിധ മേഖലകളിൽ പടർന്നു പന്തലിച്ചിട്ടുണ്ട്. അല്ലാഹു ഇനിയും അതിനെ വളർത്തുമാറാകട്ടെ. പക്ഷെ നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഫെബ്രുവരി മാസത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ എൻ്റെ ദൗത്യം എന്താണ്? എൻ്റെ ദൗത്യം എന്താണ്? എൻ്റെ നല്ലവരായ സഹോദരങ്ങളോട് നമ്മുടെ ഫേസ്ബുക്ക് വാളിൽ, നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ അതിൻ്റെ ഒരു പോസ്റ്റർ ഉണ്ടാകണം. എന്തിനാ? എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടുകൾ അറിയണം ഇങ്ങനെ ഒരു സമ്മേളനമുണ്ട്, ഇങ്ങനെ ഒരു ആദർശമുണ്ട്, അവരറിയണം. മനസ്സിലായില്ലേ? നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഒരു പ്രയാസമല്ല. വാട്സപ്പിൽ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്, മെസ്സേജുകൾ കൈമാറണം, നേർവഴി അയച്ചു കൊടുക്കണം, അതേപോലെ തന്നെ വഴിവിളക്ക് അയച്ചു കൊടുക്കണം, പീസ് റേഡിയോയെ പരിചയപ്പെടുത്തണം. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ആരോഗ്യം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, സോഷ്യൽ മീഡിയകളിലൂടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, സാമ്പത്തികമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. എനിക്ക് ആദ്യം പറയാനുള്ളത്, നമ്മുടെ നാട്ടിലേക്ക് ആദ്യം വിളിക്കണം. നമ്മുടെ നാട്ടിൽ വിളിച്ചിട്ട് നമ്മുടെ യൂണിറ്റിൽ നിന്ന് ബസ് പോകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം.
ബസ് പോകുന്നുണ്ട് ഉറപ്പുവരുത്തണം. ആ ബസ്സിൽ പോകാൻ അവർക്ക് എന്താണോ പ്രയാസമുള്ളത് അത് പരിഹരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ശ്രമിക്കണം. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ ഈ സെന്റർ, നമ്മുടെ ഈ കൂട്ടായ്മ, ഇവിടെ നിന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ അവരെ സഹായിക്കാം. അവിടെ അന്നത്തെ ദിവസം ആയിരക്കണക്കിന് 10,000 മനുഷ്യർ അവിടെ കടൽ തീർക്കും ഇൻഷാ അല്ലാ. ആ കടപ്പുറത്ത് അവരൊരുമിച്ചിരിക്കും. അവിടെ സൗണ്ട് വേണം, അവിടെ വെളിച്ചം വേണം, അവിടെ സ്റ്റേജ് കെട്ടണം, അതിന് ലഘുലേഖ വേണം, അതിന് പോസ്റ്ററുകൾ വേണം, അതിന് ബാനർ വേണം, അതിന് വീഡിയോ റെക്കോർഡിംഗ് വേണം, വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണം, ഒരുപാട് ചെലവ് അതിനുണ്ട്. അതുകൊണ്ട് നമ്മുടെ പോക്കറ്റിന് പ്രയാസം തോന്നുന്ന ഒരു സംഖ്യ, നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ നമ്മുടെ പോക്കറ്റിന് പ്രയാസം തോന്നുന്ന ഒരു സംഖ്യ, അതിനുവേണ്ടി മാറ്റിവെക്കാൻ സന്നദ്ധരാകണം എന്നുകൂടെ വളരെയധികം സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശ ലോകത്ത് നിന്ന് അവൻ്റെ പ്രവാചകനെ ജിബിൽ അലൈഹിസ്സലാമയിലൂടെ പ്രവാചകൻ അവതരിപ്പിച്ച ഈ സുരക്ഷിതമായ മതം സ്വീകരിച്ച് അതനുസരിച്ച് മരണം വരെ ജീവിക്കുവാൻ, മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ച് മരിക്കുവാൻ അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അല്ലാഹു ഷിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ المسلمين والمسلمات الاحياء منكم والاموات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم امين امين برحمتك يا ارحم الراحمين واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته കാറ്റിന്റെ മർമരം കാതോർത്തിരുന്നാൽ കേൾക്കാൻ നിനക്ക തസ്ബീഹുകൾ ആറ്റിലെ തെളിനീരും കള